പണിയാടെ ഇത്. ഞങ്ങൾ 9 മണി വരെ സിബിയുടെ വീട്ടിൽ വെയിറ്റ് ചെയ്യാം. ഒരു വാക്ക് പറഞ്ഞാതെ മെയിന്റൈൻ ചെയ്യണ്ടേ? അത് അല്ല, ഞാൻ വരാൻ ഇറങ്ങിയതാ. അപ്പോഴാ ഒരു ചെറിയ പ്രോബ്ലം. എന്ത് പ്രോബ്ലം? ഇത്രയും പേരോട് വെയിറ്റ് ചെയ്യുമ്പോ കളിക്കാ? അല്ല, ഞാൻ പറഞ്ഞത് യു ജസ്റ്റ് പ്രൊസീഡ്, ഞാൻ പുറകെ എത്തിക്കൊള്ളാം വിത്തിൻ 1 അവർ. നീയില്ല ഞങ്ങൾ പോകാനോ? യു ആർ ദി സെൻട്രൽ അട്രാക്ഷൻ. ഞങ്ങൾ ശിങ്കിടി അല്ലേ? അത് നിങ്ങൾ, ഞാൻ ഇപ്പൊ വന്നാ ശരിയാവില്ല. വൈ നോട്ട്? പ്ലീസ്, അതൊരു സീരിയസ് പ്രോബ്ലം ഉണ്ട്. എന്ത് പ്രോബ്ലം? ഞങ്ങളോട് പറയാൻ പറ്റും, എന്ത് പ്രോബ്ലം നിനക്ക്? ആരാടാ അത്? ആരാളിയാ പാർട്ടി? അതൊക്കെ പിന്നെ പറയാം. ചോ, ഇപ്പൊ നിങ്ങൾ ഇറങ്ങി പോയാലും ശരിയാവില്ല. ബാ, പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് പ്ലീസ്. ഞാൻ ഈ ഡോർ അടയ്ക്കുന്ന സൗണ്ട് കേട്ടാൽ നിങ്ങൾ അതുവഴി ഇറങ്ങിപ്പോയിക്കണം. ഇവിടെ വേറെ ആളുണ്ടെന്ന് അറിഞ്ഞാൽ ആകെ കൂടെ കുഴപ്പമാവും. പ്ലീസ്. ആശാനെ മനസ്സിലായോ? നമ്മുടെ ഉന്നത കുല ജാഥ, അഞ്ചരടി പൊക്കം, സ്വർണത്തിന്റെ നിറം. അയ്യോ, ഇതെന്ത് ഭാവിച്ചാ? എന്ത് ഭാവിക്കാനാ? ഭർത്താവിന് ഡാറ്റ കൊടുത്ത് ആഫീസിൽ പറഞ്ഞയച്ചിട്ട് ഭാര്യ കാമുകനെ തപ്പി ഇറങ്ങിയിരിക്കുക. ഇതാണ് ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി. ആശാനൊന്ന് എഴുന്നേറ്റ് വന്നേ. അവൻ ഭാഗ്യവാൻ, നമുക്കൊന്ന് കാണുകയും ചെയ്യാലോ. പണിയുണ്ട്. വരാമെന്ന് പറഞ്ഞെങ്കിലും വരുമെന്ന് വിചാരിച്ചില്ല. ഇരിക്കൂ. എങ്കിലും വരാതിരിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാമായിരുന്നു. എന്നെങ്കിലും അരുതാത്തതാണ് ഞാൻ ചെയ്തതെന്ന് എനിക്കറിയാം. ഒരു ഭാര്യയുടെ പരിമിതികളും എനിക്ക് മനസ്സിലാവും. തെറ്റായിപ്പോയി. പക്ഷേ ഉറക്കം വരാത്ത രാത്രികളിൽ പിന്നെയും പിന്നെയും ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ഞാൻ ചെയ്ത ഒന്നും തെറ്റല്ലെന്ന്. ഒന്നില് നിർത്തി കളഞ്ഞ കൈകൊണ്ടായിരുന്നോ ചെരുപ്പുണ്ടായിരുന്നോ? അങ്ങനെ അങ്ങ് പോയാലോ? Thank you.